ഹലോ നമസ്കാരം. നമ്മളിപ്പോൾ ദേ സിഒ സെൻറ്റർ മാളയിലാണ്. നമ്മുടെ അനിയന് ഇവിടെ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. കേക്കിൻ്റെ അക്സസറീസ് ആണ്, ഹെവൻസ് എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ക്രിബ് സെറ്റപ്പിലുള്ള ഒരു ടാങ്കാണ്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനോട് ചേർന്നിട്ട് തന്നെയാണ്. ഈ കാണുന്ന മതിൽ ജൂത് സിംതേരിയുടെ പുതിയ മതിൽ പണിതുകൊണ്ടിരിക്കുന്നതാണ്. അന്നമനടയിൽ നിന്നുള്ള ഒരു വഴിയാണ് ഈ കാണുന്നത്. അന്നമനട മാള റൂട്ടാണ്. അപ്പം പോലീസ് സ്റ്റേഷനടുത്ത് ICICI ബാങ്ക് ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ബിൽഡിങ് വരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്രിബ് ചെറിയൊരു അക്വേറിയത്തിൽ സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ലിങ്ക് ഷെയർ ചെയ്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അത് കണ്ടാൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് ഷോപ്പിൽ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം, അതോടൊപ്പം ടാങ്കും കാണാം. അതിനുശേഷം ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നൽകുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷോപ്പിലെ കാഴ്ചകളെല്ലാം കണ്ടു, അതോടൊപ്പം ടാങ്കിൽ നമ്മൾ ക്രിബ് സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടു. നമ്മളിതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് സീഡ്സ് ആണ്, സീഡ്സ് മുളപ്പിച്ചേക്കുന്നതാണ്. അപ്പോൾ ക്രിബ് നമ്മൾ ഈ ഒരു ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഷോക്ക് വേണ്ടി ചെയ്തതാണ്. അത് നമ്മൾ മാറ്റി റീസ്കേപ്പ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 2 പാക്കറ്റ് സീഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ടാങ്കിൻ്റെ നീളം 2.5 അടിയാണ്, 1 അടി വീതി, അതുപോലെ 1.5 അടിയാണ് ഉയരം വരുന്നത്. നമ്മൾ നോർമൽ റിവർ സാൻഡിലാണ് ഇത് മുഴുവനായിട്ട് ചെയ്തേക്കുന്നത്, വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല.
ചെയ്ത് മുളപ്പിക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ നമ്മൾ ഇതിനകത്ത് സജിറ്റേറിയ പ്ലാന്റ്സ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റോക്ക് വന്നിട്ട് വെട്ടുകല്ലാണ്. വെട്ടുകല്ല് നമ്മൾ കുറേ നാൾ വെള്ളത്തിലിട്ടതാണ്. പിന്നെ കല്ലിൽ സീഡ് മുളപ്പിച്ചതല്ല, അത് നമ്മൾ ഇട്ട വഴിക്ക് വീണത് അതിൽ ഇരുന്ന് മുളച്ചതാണ്. പിന്നെ നമ്മൾ സോബോയുടെ ഒരു ലൈറ്റിങ്ങാണ് ഉപയോഗിച്ചേക്കണത്. 3 അടിയൊക്കെ നീളം വരുന്ന ഒരു ലൈറ്റിങ്ങാണ് ഉപയോഗിച്ചേക്കണത്. 2.5 അടിയുടെ എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് 3 അടിയുടെ വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ഫിൽട്രേഷൻ വന്നിട്ട് സൺസണിൻ്റെ HW302 എന്നുള്ള ഫിൽട്രേഷനാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ടാങ്കിൽ സെറ്റ് ചെയ്തേക്കുന്ന സെയിം ഫിൽട്രേഷൻ തന്നെയാണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യണ വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടുണ്ട്. അപ്പോൾ അത് സംശയമുള്ളവർക്ക് ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മളൊരു മിസ്റ്റ് മേക്കർ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു മിസ്റ്റ് കാണുന്ന പുകയായിട്ട് നിങ്ങൾക്ക് ഈ കാണാൻ കഴിയുന്നത്. ആ ഒരു മിസ്റ്റ് മേക്കറാണ്. മിസ്റ്റ് മേക്കറും എന്താണെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ ഞാൻ ഇതിനകത്ത് ഫിഷിനെ എന്ന് പറഞ്ഞാൽ ഷ്രിംസിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ വേറെ ഫിഷസ് ഒന്നുമില്ല. അപ്പോൾ സീഡ്സ് കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷോപ്പിൽ കൊണ്ടുവന്ന് വെച്ചേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക്, അതായത് മാള ഭാഗത്തൊക്കെ ഉള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കേക്കിൻ്റെ അക്സസറീസൊക്കെ ലഭ്യമാണ്. നിങ്ങൾ കണ്ടല്ലോ കേക്കിൻ്റെ അക്സസറീസൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നതാണ്. ഇനി ഒരു ഷോപ്പിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ കൂടുതലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പിന്നെ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. എല്ലാവർക്കും താങ്ക്സ്.